Hey guys, welcome back to another video. Ranjit here. So 10th level preliminary examination thayaredukkunnavarku vendiyulla oru video aanathu. So ningalkku ariyam 10th level examination de scheduleum detailed aayittulla syllabusum PSC publish cheyittundu. So nammal innu ee oru video ilude cheyanayittu povunnathu aa oru syllabus inde valare brief aayittulla oru analysisum basically engenaanu ee churukkam samayathinullil ee parikshakku vendi thayaredukkendathu adinte oru basic approach engena aayirikkanam ennulladhine kurichaanu. Anyway, without further delay, let's get started. So first of all, your syllabus in day analysis like a this is exactly the same. Karina Tavana Engineano PSC 10th level examination, that is the preliminary syllabus nalgiada, other than Yana, Itavane Mulada, or every Vithyasam, what are the Vectam Itala marks in your distribution Lebiamana in Noladana. So what are a brief item the Malkona analyze yam? First of all, arithmetic mental ability region Lunum, Iriba the marks in day, Choding Lanum Davaga, Ada either Lego Gandathalunum, Pathumark in dayum, mental ability my Bandapata, Pathumark in the Chodingal. In Randama, the general science Vibagamana. അവിടെയും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണുള്ളത് നാച്ചുറൽ സയൻസ് വിഭാഗത്തിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങളും ഫിസിക്കൽ സയൻസ് അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അങ്ങനെ 20 മാർക്കിന്റെ ഒരു ഷെയർ ആണ് ജനറൽ സയൻസ് വിഭാഗത്തിന് ഉള്ളത് ഇനി ശേഷിക്കുന്ന 60 മാർക്ക് ജികെ ആൻഡ് കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും ഉള്ളതാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക് ഇന്ത്യൻ ഹിസ്റ്ററി 10 മാർക്സ് അഗൈൻ Kerala History and Renaissance, that is Kerala Navodhanathinu Koodal Pradhanyam Kodukkunna oru syllabus aanu ivide ullathu. So avideyum 10 marks inde oru share aanullathu. Then Civil Rights and Nationalism, that is Pauravakashangalum adodoppa thanne Desheeyathayum okke aayi bandhappetta oru vibhagam undu. Adinu vendi 10 mark. And finally Current Affairs umayi bandhappetta 10 mark. Inganeyanu ivide ulla marks inde oru distribution ullathu. So njan munpu soojipichathu pole thanne kazhinja thavana enganeyano aa oru syllabus nalgiyathu. അതേ രീതിയിൽ തന്നെയാണ് ടെൻത്ത് ലെവലിൻ്റെ സിലബസ് നമ്മൾക്ക് ഇത്തവണയും കാണാനായിട്ട് സാധിക്കുക സോ വ്യക്തമായിട്ടുള്ള സിലബസും അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റ്സും നമ്മൾക്ക് ലഭ്യമായി സോ ഇനി ഒരിക്കലും പഠനം വൈകാനായിട്ട് പാടില്ല സോ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് അവിടെ സ്വീകരിക്കേണ്ട ഒരു ബേസിക് അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് അതായത് ഈ എക്സാമിനേഷൻസിനെ വളരെ സീരിയസ് ആയി കണ്ടുകൊണ്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ അത് വ്യക്തമായിട്ട് ആദ്യം തന്നെ ഓർക്കണം ഇനി അടുത്തതായി ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേണും ഡിഫിക്കൽട്ടി ലെവലും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സി ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സാക്ട്ലി ദ സെയിം കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നോ അതേ രീതിയിലുള്ള ഒരു പാറ്റേണും ഡിഫിക്കൽട്ടി ലെവലും നിങ്ങൾക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാവുന്നതാണ് സി ഇതിൻ്റെ ഒരു കാരണം അതായത് താരതമ്യേന നമ്മൾ മറ്റുള്ള ലെവലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെൻത്ത് ലെവലിൽ വളരെയധികം ഡിസ്പാരിറ്റി ഉള്ള പോസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ് അതായത് എൽ ജി എസ് പോസ്റ്റുകളുണ്ട് എൽ ഡി സി ലെവലിലുള്ള പോസ്റ്റുകളുണ്ട് സോ അതുകൊണ്ട് തന്നെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ സ്ക്രീൻ ചെയ്യുക അതാണ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കൊണ്ട് പി എസ് സി ഉദ്ദേശിക്കുന്നത് സോ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണും ഡിഫിക്കൽട്ടി ലെവലും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തതായിട്ട് കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ചാണ് സി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് എന്നതിനെക്കുറിച്ച് എന്നാൽ കോമ്പറ്റീഷൻ ലെവൽ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് ഈവൻ വളരെ മോഡറേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തവർ പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണ കോമ്പറ്റീഷൻ ലെവലിനെ ഒരല്പം വർദ്ധിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഓഫ് കോഴ്സ് ഈ ഒരു സിലബസ് ആണ് ടെൻത്ത് ലെവലിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സിലബസ് ആണ് പി എസ് സി നൽകുന്നത് സോ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ അത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ബേസിക്കലി അപ് ടു ടെൻത്ത് വരെയുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് സ്കൂൾ ലെവൽ പാഠ്യപദ്ധതി അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസാണിത് വളരെ ചുരുക്കം കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയുടെ പുറത്തേക്കായിട്ട് അതായത് സ്കൂൾ ലെവൽ പാഠ്യപദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഠിക്കാനുള്ള ചുരുക്കം കാര്യങ്ങളാണുള്ളത് അതിപ്പോൾ ജി കെ റീജിയനിലും മറ്റുള്ള റീജിയൻസിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും എനിവേ കമ്പാരിറ്റീവ്ലി ലളിതമായിട്ടുള്ള ഒരു സിലബസാണ് ഇനി അടുത്ത ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള യാതൊരുവിധ ഐഡിയയും ഉദ്യോഗാർത്ഥികൾക്കില്ലായിരുന്നു എന്നിട്ട് പോലും ആദ്യ സ്റ്റേജുകളിലൊക്കെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആ കോമ്പറ്റീഷൻ വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചുരുക്കം സമയത്തിനുള്ളിൽ അനലൈസ് ചെയ്ത് അവിടെ നിന്നും ക്ലൂസ് മനസ്സിലാക്കി അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോ ഇത്തവണ ആ ഒരു സിറ്റുവേഷൻ മാത്രം ഡിഫറൻ്റ് ആണ് അതായത് എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഉദ്യോഗാർത്ഥികൾക്കുണ്ട് സോ ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് ഒരു മോഡറേറ്റ് ലെവലിലുള്ള കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഈവൻ പ്രിലിമിനറി എക്സാമിനേഷനും പ്രതീക്ഷിക്കാം സി ഇതിൻ്റെ അർത്ഥം ഒരു മെയിൻ എക്സാമിനേഷനിലേതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകും എന്നുള്ളതല്ല നിങ്ങൾക്കറിയാം പല പോസ്റ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്
സോ അതിൽ വളരെയധികം വേക്കൻസീസ് വരുന്ന ഒരുപാട് ആസ്പിരൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചില പോസ്റ്റുകളുണ്ട്, എന്നാൽ ചുരുക്കം വേക്കൻസീസ് ഉള്ള ചില പോസ്റ്റുകളുണ്ട്. സോ ഓരോ പോസ്റ്റുകളിലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും ഡിഫറൻ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ചില പോസ്റ്റുകളിലേക്ക് സാമാന്യം നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എങ്കിൽ തന്നെയും പ്രിപ്പറേഷൻ വളരെ ലാഘവത്തോടുകൂടി കാണാനായിട്ട് പാടില്ല. ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇവിടെ നിങ്ങൾ 100 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ലിമിറ്റഡ് സോഴ്സ് ഉപയോഗിച്ച് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ അതിനുവേണ്ടി റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ മുൻപ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു സിലബസ് വളരെ ലളിതമായിട്ടുള്ള ഒരു സിലബസ് ആണ്, ഈസി ആയിട്ട് ചുരുക്കം സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി മേജർ സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് കഴിഞ്ഞ തവണ PSC കണ്ടക്ട് ചെയ്ത പ്രിലിമിനറി എക്സാമിനേഷൻ്റെ എല്ലാ സ്റ്റേജിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അവിടെ നിന്ന് തന്നെ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. സോ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് ഈ ഒരു സമയത്തിനുള്ളിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഈ എക്സാമിനേഷന് തയ്യാറെടുക്കാനായി സാധിക്കും. സോ അത്തരത്തിൽ ഒരു ഷോർട്ട് ടേമിനുള്ളിൽ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്, ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മളൊരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും സിസ്റ്റമാറ്റിക്കായി ഈ ടോപ്പിക്കുകളെ സ്റ്റഡി മൊഡ്യൂൾസ് ആയി അറേഞ്ച് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ സ്മാർട്ടായിട്ട് ഈ ഒരു സിലബസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരിക്കും ഇത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് അവിടെ നിന്നുള്ള മൈക്രോ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത്തരത്തിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഈ ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമിൽ സ്വീകരിക്കുക. എനിവേ, ഈ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ്, അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഇതുവരെയായിട്ടും PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ എങ്ങനെയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. സോ നിങ്ങൾക്കുള്ള സംശയങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. അടുത്ത ഒരു വീഡിയോയുടെ ക്രിയേഷനും നമ്മൾക്കത് ഹെൽപ്ഫുൾ ആകും. എനിവേ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.